മലയാളത്തിൻ്റെ പുണ്യം യേശുദാസിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. പതിവ് പോലെ അദ്ദേഹം കൊല്ലൂർ മൂകാംബികയുടെ സന്നിധിയിലെത്തി. അവിടെ മുഴുനീള ദർശനം, പിന്നെ സംഗീത സദസ്സ്, എല്ലാം കുടുംബസമേതം. തൊട്ടടുത്ത് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അടക്കമുള്ള സംഗീതജ്ഞരുമുണ്ട്. ആസ്വദിക്കാൻ വലിയൊരു സഭ. അവിടെ യേശുദാസ് ആരംഭിക്കുകയാണ്. എന്നാൽ സംഗീത ആരാധന നടത്തുന്നതിന് മുമ്പ് ഒരു അപേക്ഷയുണ്ട്. എല്ലാവരും മൊബൈൽ ഫോണിലെ പടം പിടുത്തം ദയവ് ചെയ്ത് ഒഴിവാക്കണം. ക്ഷേത്രത്തിൽ കയറിയാൽ ഇങ്ങനെയാണെങ്കിൽ പ്രാഥമിക കർമ്മങ്ങൾക്ക് താൻ പോകുമ്പോഴും മൊബൈൽ ഫോണുമായി പടം പിടിക്കാൻ വരുമോ എന്ന് കൂടി ചോദിച്ചു കളഞ്ഞു യേശുദാസ്. മനസ്സുകൊണ്ട് വേണം അകത്തുകയായിരുന്നു, അല്ലാണ്ട് ക്യാമറയും കൊണ്ടല്ല അകത്തുകയായിരുന്നു. അമ്മയെ കാണാൻ, അമ്മയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ മറ്റുള്ളതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോഗ്രാഫറായിട്ടാണ് തിരിച്ചു വരാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ അർപ്പിക്കാൻ വേണ്ടിയുള്ള ചിന്താഗതിയോടുകൂടി അകത്തുകയായിരുന്നു. ആ സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. എൻ്റെ ഫോട്ടോ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളെടുക്കാം. എൻ്റെ ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്നൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത വിചാരിക്കുന്നു. അപ്പോഴും ഫാമിലിയായിട്ട് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. നമുക്കൊരു അത്യാവശ്യമായിട്ട് അന്ന് ദാസേട്ടൊരു ഫോട്ടോ എടുത്തോട്ടെ. ആ ഒരു ഗതികേട് ഇനി യേശുദാസ് പറഞ്ഞത് ആസ്വാദക വൃന്ദം ശിരസ വഹിച്ചോ എന്ന് നോക്കാം. യേശുദാസ് പാടാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ അകത്ത് ഒരു തരത്തിലും ഓണം ഉപയോഗിക്കുന്നതല്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മംഗളദർശന എന്തൊരനുസരണ. ആർക്കും പാട്ട് വേണ്ട, തൻ്റെ പടം പിടിച്ചാൽ മതി. അപ്പോൾ പിന്നെ യേശുദാസ് ഹരിവരാസനം പാടി കച്ചേരി അവസാനിപ്പിക്കുകയാണ്. അവിടെയും ഒരു കഥ പറയാനുണ്ട് ദാസേട്ടന്. അരുവി മർദ്ദനത്തെക്കുറിച്ച് നമ്പൂതിരിമാർ പറഞ്ഞു മനസ്സിലാക്കി തന്ന കഥ. അറിയാണല്ലോ എന്താണ് അദ്ദേഹം വ്യക്തമാക്കി തന്നെ അരി വിമർദ്ദനം എന്ന് പറയണം. ശരി, നല്ലതാണ്. അങ്ങനെ ഒന്ന് അടുത്ത് കളയാനൊരു ആഗ്രഹം നമുക്ക് അവർക്കുന്നു വേറൊരാള് വേറൊരു പണ്ഡിതൻ. അങ്ങനെയല്ല, അരി മർദ്ദനം ശരിയാ, അതിൻ്റെ സംഖ്യകൾ ചേർത്ത് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞത് ഒരു പ്രമാണം കൂടെ എൻ്റെ അടുത്ത്. ഞാൻ ഈ കഴിവൊന്നും ശരിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി ഈശ്വരനിലേക്ക് തെറ്റർപ്പിച്ചാൽ പോലും ഭഗവാൻ ഇത്രയും പൂർണ്ണമായിട്ട് ക്ഷമാശീലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്ഥാനമാണ്. കുഞ്ഞുങ്ങളെ ചവിട്ടിയാൽ പോലും തെറ്റാണ് ചെയ്യുന്നത് ഇവിടെ അത് പറഞ്ഞു ഉപദേശിക്കാം. മക്കളെ ചെയ്യരുത് ഇനി എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാതെ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കണം. നമ്മൾ ഇനിക്കില്ല, നമ്മളെ ചവിട്ടിയാൽ കുഞ്ഞുങ്ങളെ നമ്മൾ തെറ്റില്ല. ഇനി ഒന്നും ചെയ്യരുത്. അങ്ങനെ ദാസേട്ടൻ്റെ ഈ ജന്മദിനവും ധന്യമായി. പിന്നെ കഥകൾ.
അത് ദാസേട്ടൻ്റെ ഒരു സ്ഥിരം ഐറ്റമാണ്. എല്ലാവരും ചേർന്ന് മൊബൈലിൽ പടം പിടിക്കുന്നതിനെ അദ്ദേഹം എതിർക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമൊന്നും കാണില്ല. പിന്നെ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും പാട്ട് നേരിട്ട് പകർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാനുമൊക്കെയാണ് ഈ പടം പിടുത്തമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ ക്ഷമിക്കുമെന്ന് കരുതിക്കൊണ്ട് ഒരിടവേള കൂടി എടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ കെ മുരളീധരൻ തത്തയുമായി എത്തി കത്തെടുക്കും.